بسم الله الرحمن الرحيم. الحمد لله الفطاح الجواد المعين على التفقه في الدين من اختاره من العباد. وأشهد أن لا إله إلا الله شهادة تدخلنا دار الخلود. وأشهد أن سيدنا محمدا عبده ورسوله صاحب المقام المحمود صلى الله وسلم عليه وعلى آله وأصحابه الأمجاد صلاة وسلاما أفوز بهما يوم المعاد. أما بعد, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ ഗുരുവര്യന്മാർ, ജീവിച്ചിരിക്കുന്നവർ, മരണപ്പെട്ടുപോയവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മെ സഹായിച്ചവർ, നമുക്ക് കിതാബ് വാങ്ങി നൽകിയവർ, വസ്ത്രം വാങ്ങി നൽകിയവർ, ഈ ഇൽമിന്റെ വഴിയിൽ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കും ഈ മഹത്തായ കിതാബിന്റെ മുസന്നിഫ്, മഹാനവറുകളുടെ മഷായിഖന്മാർ, ഗുരുവര്യന്മാർ, നമ്മുടെ അയിമ്മത്തുകൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കും നമുക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗപൂന്തോപ്പാക്കട്ടെ. മഹാനായ മുസന്നിഫ് റഹിമഹുള്ള മുഖദ്ദിമയിൽ പറഞ്ഞ കൂട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ, അതുപോലെ അദ്ദേഹത്തെയും നമ്മയും കുടുംബത്തെയൊക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ പഠനങ്ങൾ, നമ്മുടെ ഈ തദ്രീസുകൾ, തഅലീമുകൾ, തഅല്ലുമുകൾ എല്ലാം അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന ഗുരുവര്യന്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാ, ഫത്ഹുൽ മുഈനിന്റെ 20-ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വുളൂഇന്റെ ഷർത്തുകളെ സംബന്ധിച്ചാണ്. വുളൂഇന് 5 ഷർത്തുകളുണ്ട്, നിബന്ധനകളുണ്ട്. അതിൽ 1-ാമത്തെ ഷർത്ത് മുത്തലക്കായ വെള്ളം കൊണ്ട് വുളു എടുക്കലാണ്. തനി പച്ചവെള്ളം എന്ന് പേര് പറയപ്പെടാൻ പറ്റുന്ന വെള്ളം കൊണ്ട് വുളു എടുക്കലാണ്. ആ മുത്തലക്കായ വെള്ളത്തിന് പറയുന്ന പേരാണ് തൊഹൂറായ വെള്ളം. മാത്രമല്ല, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ആകാശത്തു നിന്നും തൊഹൂറായ വെള്ളത്തെ നാം ഇറക്കി. ആ തൊഹൂറാണ് ഇവിടെ മാഉൻ മുത്തലക്ക്, യാതൊരു ഉപാധിയും കൂട്ടാതെ തനി പച്ചവെള്ളം എന്ന് പറയപ്പെടാൻ പറ്റുന്ന വെള്ളത്തിനാണ് മാഉൻ മുത്തലക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അശുദ്ധിയെ ഉയർത്തുവാനോ, അശുദ്ധി രണ്ട് വിഭാഗമുണ്ട്, ചെറിയ അശുദ്ധി എന്ന് ശുദ്ധിയാകാൻ ഒലുവെടുക്കണം എന്ന് സൂചിപ്പിച്ചിരുന്നു. ആ ഒലുവെടുക്കേണ്ട വെള്ളം വെറും പച്ചവെള്ളം എന്ന പേര് പറയാൻ പറ്റുന്ന മുത്തലക്കായ വെള്ളം കൊണ്ടായിരിക്കണം. അതുപോലെ നജസ്സുകൾ, മാലിന്യങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ, മൂത്രം, കാഷ്ടം, രക്തം പോലെയുള്ള മാലിന്യങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അവകളെ ശുദ്ധിയാക്കാനും അവിടെ മുത്തലക്കായ വെള്ളം തന്നെ വേണം. എന്ന് വേണ്ട മറ്റു ശുദ്ധീകരണങ്ങൾ എന്ത് കരസ്ഥമാകണമെങ്കിലും വലിയ അശുദ്ധിയിൽ നിന്ന് കുളിക്കാൻ മുത്തലക്കായ വെള്ളം തന്നെ വേണം. അപ്പം ഒരു യാതൊരു ഉപാധിയും കൂടാതെ തനി പച്ചവെള്ളം എന്ന് പേര് പറയപ്പെടാൻ പറ്റുന്ന വെള്ളം കൊണ്ട് മാത്രമേ ശുദ്ധീകരണത്തിനോ അല്ലെങ്കിൽ നജസ്സുകളെ നീക്കുവാനോ മറ്റു സുന്നത്തായ ശുദ്ധീകരണത്തിലാണെങ്കിലും ഈ വെള്ളം ഉപയോഗിച്ചാലേ അവിടെ ശുദ്ധിയാവുകയുള്ളൂ. വെള്ളങ്ങൾ 4 വിഭാഗമായി ഫുഖഹാക്കൾ തരംതിരിക്കുന്നുണ്ട്. 1, മാഉൻ ത്വാഹിറുൻ മുതഹിറുൻ വൈറു മക്രൂഹിൻ, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതും കറാഹത്താക്ക ഉപയോഗിക്കൽ കറാഹത്താക്കപ്പെടാത്തതുമായ വെള്ളമാണ് 1-ാമത്തെ വിഭാഗം. മാഉൻ
ത്വാഹിറുൻ മുത്തഹിറുൻ വൈറു മക്രൂഹിൻ, കറാഹത്താക്കപ്പെടാത്തതും എന്നാൽ മുത്തഹിറും ത്വാഹിറുമായ വെള്ളം, ആ വെള്ളത്തിനാണ് മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത്. ഉപയോഗിക്കൽ കറാഹത്താക്കപ്പെടാത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നുണ്ട്. രണ്ടാമത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഉൻ ത്വാഹിറുൻ മുത്തഹിറുൻ മക്രൂഹുൻ, ഉപയോഗിക്കൽ കറാഹത്താക്കപ്പെട്ടതായ തൊഹൂറായ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് രണ്ടാമത്തെ വെള്ളം. മൂന്നാമത്തെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വയം ശുദ്ധിയുള്ള വെള്ളമാണ്, എന്നാൽ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയൂല, അതിനാണ് മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. ശേഷം മസ്അല പറയുന്നുണ്ട്, മുസ്തഅമലായ വെള്ളം ഒരുമിച്ച് കൂട്ടി രണ്ട് കൊല്ലത്തുണ്ടാവുകയും ആ വെള്ളത്തിന്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ വ്യത്യാസം വന്നില്ലെങ്കിൽ ആ വെള്ളം തൊഹൂറാണ്. ഫഇൻ ജുമിഅൽ മുസ്തഅമലു അലൽ ജദീദി ഫബലഗ കുല്ലതൈനി ഫതൊഹൂറുൻ. ഇത് തുഹഫയുടെ 103-ാമത്തെ പേജിലെ ഇബാറത്താണ്. നാലാമത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ മുത്തനജ്ജിസായ വെള്ളമാണ്. രണ്ട് കുല്ലത്തില്ലാത്ത വെള്ളത്തിലേക്ക് നജസ് വീണാൽ അപ്പോഴേ തന്നെ ആ വെള്ളം എന്ത് ചെയ്തു, നജസ്സായി എന്നുള്ളത് പ്രബലമായ മസ്അലയാണ്. വല തഞ്ജുസു കുല്ലത്തൽ മാഇ ബി മുലാഖാത്തി നജസിൻ. രണ്ട് കുല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീണാൽ ആ വെള്ളം മുത്തനജ്ജിസാവുകയില്ല. രണ്ട് കൊല്ലത്തുള്ള വെള്ളത്തിൽ നജസ് വീണാൽ അത് ഉപയോഗശൂന്യമാകണമെങ്കിൽ വെള്ളത്തിന്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ വ്യത്യാസം വരണം. അപ്പം ഇങ്ങനെ വ്യത്യാസം വന്നില്ല എങ്കിൽ രണ്ട് കൊല്ലത്തുള്ള വെള്ളം നജസാവുകയില്ല. എന്നാൽ രണ്ട് കൊല്ലത്തില്ലാത്ത വെള്ളത്തിലേക്ക് നജസ് വീണാൽ മതി, അവിടെ പകർച്ചയായോ എന്ന് നോക്കണ്ട, വെള്ളം ആ നജസ് വീണാൽ തന്നെ ആ വെള്ളം മുത്തനജ്ജിസായി ഉപയോഗശൂന്യമായി. അപ്പോൾ വെള്ളങ്ങൾ നാല് വിഭാഗം എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ഉപയോഗിക്കൽ കറാഹത്താക്കപ്പെടാത്തതും സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ മുത്തലക്കായ വെള്ളമാകുന്നു, തനി പച്ചവെള്ളം എന്ന് പേര് പറയപ്പെടാൻ പറ്റുന്ന വെള്ളമാകുന്നു എന്ന് പറഞ്ഞു. ഇനി നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കാനുള്ളത്, ഈ മുത്തലക്കായ വെള്ളത്തിൽ ചില വെള്ളങ്ങളെയും കൂടെ ചേർത്ത് ഫുഖഹാക്കൾ പറയുന്നുണ്ട്, അവകൾ തുഹൂറാണെന്ന് പറയുന്നുണ്ട്. ഉദാഹരണം, ശുദ്ധജലം തിളപ്പിച്ചപ്പോൾ അതിലുണ്ടായ നീരാവി, വെള്ളം തിളപ്പിച്ചപ്പോൾ അതിലുണ്ടായ നീരാവി അത് വീണ്ടും എന്തുണ്ടായി, വെള്ളമായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ആ വെള്ളം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒളു എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. അതിൽപ്പെട്ടവരാണ് മഹാനായ ഇമാം റാഫി തങ്ങള്. അവരൊക്കെ പറഞ്ഞത് ആ വെള്ളത്തിന് നീരാവി എന്ന് ബുഖാറ് എന്നേ പറയോള്, അല്ലാതെ പിന്നെ എന്ത് വെള്ളം എന്ന് പേര് പറയുക ഇല്ല എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുഅ്തമദായ അഭിപ്രായം, ശുദ്ധജലം തിളപ്പിച്ചപ്പോൾ അതിലുണ്ടായ നീരാവി വെള്ളമായി രൂപാന്തരപ്പെട്ടാൽ അതും തുഹൂറാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു വിഭാഗം, വെള്ളത്തിൽ എന്തെങ്കിലും ശുദ്ധമായ വസ്തു അലിഞ്ഞു ചേർന്നു. ഉദാഹരണം, പഞ്ചസാര ഒരു വെള്ളത്തിൽ അല്പം വീണു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ, ശുദ്ധിയുള്ള വസ്തുക്കൾ വീണു. വെള്ളം എന്ന പേര് പറയുന്നതിന് തടസ്സമാകാത്ത വിധം ആ വെള്ളത്തിൽ ഈ പഞ്ചസാര അലിഞ്ഞു ചേരുകയും ചെയ്തു. എന്നാലും ആ വെള്ളവും തൊഹൂറാണ്, അതുകൊണ്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ ആ അലിഞ്ഞു ചേർന്നത് കൊണ്ട് വെള്ളത്തിന്റെ നിറത്തിനോ മണത്തിനോ രുചിക്കോ വ്യത്യാസമൊന്നുമില്ല, എങ്കിലും ആ വെള്ളം തൊഹൂറാണ് എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. അതുപോലെ തന്നെ സ്ഥലബന്ധിതമായ വിശേഷണം, അതായത് വെള്ളം നിൽക്കുന്ന സ്ഥലത്തോട്, വെള്ളം നിലനിൽക്കുന്ന സ്ഥലത്തോട് യോജിച്ചു കൊണ്ടുള്ള ഉപാധി കൊടുത്തു പറയപ്പെടുന്ന വെള്ളങ്ങൾ, ഉദാഹരണം സമുദ്രവെള്ളം, അതുപോലെ കിണറ്റിലെ വെള്ളം,
പുഴയിലെ വെള്ളം, തോട്ടിലെ വെള്ളം, കുപ്പിയിലെ വെള്ളം, ഹൗദിലെ വെള്ളം എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ എല്ലാം ഹൗദ്, പിന്നെ തോട്, പിന്നെ പുഴ, സമുദ്രം എന്നൊക്കെ ഉപാധി കൊടുക്കപ്പെട്ടു. അത് ആ വെള്ളം നിലനിൽക്കാൻ ആവശ്യമായ സ്ഥലത്തോട് ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിബന്ധന കൊടുക്കപ്പെട്ട അല്ലെങ്കിൽ ഉപാധി പറയപ്പെട്ട വെള്ളവും തൊഹൂറാണ്. എന്നാൽ പനനീര് വെള്ളം പോലെ വിശേഷണം ചേർത്തല്ലാതെ പറയപ്പെടാൻ പറ്റാത്ത വെള്ളങ്ങൾ അത് ത്വാഹിറാണ്, അത് ശുദ്ധീകരണത്തിന് പറ്റൂല. മാങ്ങാ വെള്ളം, അതിന്റെ ആ ജ്യൂസത്തിൽ മാങ്ങ അടിക്കുന്ന ജ്യൂസിന് ഇത് മാങ്ങാ വെള്ളം എന്നേ പറയുള്ളൂ. തേങ്ങയുടെ വെള്ളത്തിന് വെറും വെള്ളം എന്ന് പറയൂല, തേങ്ങ വെള്ളം എന്നേ പറയുള്ളൂ. പനനീര് വെള്ളം, അത് പനനീര് ചേർത്തേ പറയുള്ളൂ. അങ്ങനെ പറയപ്പെടുന്ന, ആ രീതിയിൽ വിശേഷണം പറയപ്പെടുന്ന വെള്ളങ്ങൾ ത്വാഹിറാണ്, അതെന്തല്ല, തൊഹൂറല്ല. മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതല്ല. കഞ്ഞിവെള്ളം, അപ്പൊ ആരെങ്കിലും എടുക്കുമ്പോഴത്തേക്ക് ഇച്ചി വെള്ളം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരും ചോദിക്കുന്നത് പറഞ്ഞാൽ എന്ത് വെള്ളം വേണോന്നാ ചോദിക്കുന്നത്? പച്ചവെള്ളം മതിയോ? വെള്ളം തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെ മനസ്സിലേക്കും പിന്നെ ഓടിയെത്തുന്നത് പച്ചവെള്ളമാണ്. അപ്പം പിന്നെ നാരങ്ങയുള്ളതാണ്. അപ്പൊ നാരങ്ങ എന്ന് പറഞ്ഞ വിശേഷണം കൂട്ടിച്ചേർത്ത് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഉപാധിയായിട്ട് പറയപ്പെടുന്ന വെള്ളങ്ങൾ അത് ത്വാഹിറാണ്, തൊഹൂറല്ല. അതുപോലെ തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെടാത്തതാകണം. മുത്തലക്കായ വെള്ളം തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാകണം. നിർബന്ധമായ ശുദ്ധീകരണത്തിൽ, അതായത് അശുദ്ധി ഉയർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ ഒതുവെടുത്ത വെള്ളം. നമ്മൾ എന്ത് ചെയ്തു, ഒരു പൈപ്പിന്റെ മൂട്ടിൽ ഒരു ബക്കറ്റ് വെച്ചു, ഒരാൾ ഒതുവെടുത്തു. അവൻ ഒതുവെടുത്തപ്പോൾ ആ ഒതുവെടുത്തതിന്റെ ബാക്കി വെള്ളം എല്ലാം കൂടെ ബക്കറ്റിൽ വീണ് കിടന്നു. ഈ വെള്ളം എടുത്ത് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒതുവെടുക്കാൻ കഴിയുകയില്ല. അപ്പൊ ഇത്രയും പറഞ്ഞ് ആശയം നിർത്തുകയാണ്. കാരണം ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത തുടങ്ങുമ്പോൾ പിന്നെ ആശയങ്ങൾ പറയും. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. രണ്ടാമത്തെ, അതായത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ, ഒതുവെടുക്കാൻ ശുദ്ധീകരണത്തിന് പറ്റുന്ന മറ്റൊരു വെള്ളമുണ്ട്. അത് സൂര്യന്റെ ചൂട് കൊണ്ട് ചൂടായ വെള്ളമാണ്. വെയിലത്ത് വെച്ച് ചൂടാക്കപ്പെട്ട വെള്ളം അത് ശുദ്ധീകരണത്തിന് പറ്റുമെങ്കിലും ആ വെള്ളത്തെ ഉപയോഗിക്കൽ കറാഹത്താണ്, തൻസീഹിന്റെ കറാഹത്താണ്. ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് തഹരീമിന്റെ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ഉണർത്തുകയാണ്, ഹറാമും തഹരീമിന്റെ കറാഹത്തും തമ്മിൽ വ്യത്യാസമുള്ളത് അവകൾ രണ്ടും സ്ഥിരപ്പെട്ടത് രണ്ട് തെളിവുകൾ കൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഹറാമിനും കറാഹത്തിന്റെ തഹരീമിനും രണ്ടിനും ശിക്ഷയൊന്നാണ് എന്നുള്ളതാണ് യാനത്തിൽ തന്നെ കൊടുക്കുക. ഹറാമ് ചെയ്താലും തഹരീമിന്റെ കറാഹത്ത് ചെയ്താലും രണ്ടിനും ശിക്ഷ ഒന്നാണ്. പിന്നെ എന്തേ ഇവകൾ തമ്മിലുള്ള വ്യത്യാസം? ഹറാമെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കപ്പെടാൻ പഴുതില്ലാത്ത, വകുപ്പില്ലാത്ത തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതിന് ഹറാമെന്നും, വ്യാഖ്യാനിക്കപ്പെടാൻ പഴുതുകളുള്ള അവസരങ്ങളുള്ള ദലീലുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടതിന് തഹരീമിന്റെ കറാഹത്തെന്നും പറയുന്നു. ഇൻഷാല്ലാ അതിന്റെ ചർച്ച ശേഷം വരും. എന്തായാലും എന്നാലും സൂര്യന്റെ പിന്നെ ചൂടുകൊണ്ട് ചൂടാക്കപ്പെട്ട വെള്ളത്തെ ഉപയോഗിക്കൽ അടിസ്ഥാനപരമായിട്ട് അത് കറാഹത്താണ്. ഇനി അത് കറാഹത്താക്കാനുള്ള ഷർത്തുകൾ ശേഷം ഇൻഷാല്ലാ പറയുന്നതാണ്. അതുപോലെ തന്നെ വയുക്റഹു മാഉ വതുറാബു കുല്ലി അറലിൻ ഉലിബ അലൈഹ. ഇത് തുഹഫയുടെ ഇബാറത്താണ് വായിക്കുന്നത്. അള്ളാഹുവിന്റെ കോപം ഇറങ്ങിയ എല്ലാ ഭൂമിയിലെയും, അത് പിന്നെ വെള്ളവും മണ്ണിനെയും ശുദ്ധീകരണത്തിനും മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കൽ അത് കറാഹത്താണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ നാട്ടുകാരുണ്ട്. ആ നാട്ടുകാരുടെ ആ നാട്ടിലുള്ള മണ്ണ് എടുത്ത് തയമം ചെയ്യുക, അതുപോലെ തന്നെ മണ്ണ് കൊണ്ടുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതുപോലെ തന്നെ അവിടുത്തെ വെള്ളം ഉപയോഗിക്കുക, ഇതൊക്കെ കറാഹത്താണ് എന്ന് ഫുഖഹാക്കൾ പറയുന്നുണ്ട്. എന്നാൽ ഇല്ലാ ബിഇറൻ നാഖത്തി ബി അർളി സമൂദ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ച ഗോത്രം സമൂദ് ഗോത്രമാണ്. ആ സമൂദ് ഗോത്രത്തിൽ അവർക്ക് പിന്നെ ഒരു സ്വാലിഹ് നബി പ്രവാചകനാണെന്ന് തെളിവായിട്ട് ചോദിച്ചപ്പോ ഒരു ഒട്ടകത്തെ കൊടുത്ത സംഭവമൊക്കെ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്.
ആ സംഭവം വളരെ വിശാലമായ സംഭവമാണ്, അത് നമുക്കിവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ആ ഒട്ടകം വെള്ളം കുടിച്ച കിണറുണ്ട്, ആ കിണറ്റിലെ വെള്ളം ഒഴിച്ച് ആ പ്രദേശത്തുള്ള സമൂത് ഗോത്രക്കാരെ അള്ളാഹു നശിപ്പിച്ച സ്ഥലമാണല്ലോ ആ സ്ഥലത്തെ വെള്ളവും മണ്ണൊക്കെ ഉപയോഗിക്കൽ അത് കറാഹത്തായി ഫുഖഹാക്കൾ പറയുന്നുണ്ട്. കദിയത്തു കലാമിഹി കറാഹത്തു സ്ഥലമാലി ഹാദിഹിൽ മിയാഇഫിൽ ബദനി ഫി ത്വഹാറത്തി വഗൈരിഹ വഹുവ ളാഹിറൻ ബൽ യംബഗി കറാഹത്തു സ്ഥലമാലിഹ ഫി ഗൈരിൽ ബദനി അവം ശരീരത്തിലും ശരീരത്തിൽ അല്ലാത്തതിലും ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളിലുള്ള മണ്ണും വെള്ളവും ഉപയോഗിക്കൽ എന്താണ്? കറാഹത്താണ്. അവിടുത്തെ മണ്ണ് കൊണ്ട് തയമം ചെയ്യല് കറാഹത്താണ്. അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ഫലവർഗങ്ങൾ പഴവർഗങ്ങൾ ഭക്ഷിക്കാമോ എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കറാഹത്താണ് എന്നുള്ളതാണ് ഏറ്റവും ഇതാ പ്രബലമായിട്ടുള്ളത്. അതുപോലെ ആ നാട്ടിലെ കല്ലുകൾ കൊണ്ട് ശുദ്ധീകരണം നടത്താൻ പാടില്ല. വെള്ളം കൊണ്ടോ കല്ലുകൊണ്ടാണല്ലോ ശുദ്ധീകരിക്കാനുള്ളത്, ആ കല്ലുകൾ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഊറക്കിടുക, തോലുകൾ ഊറക്കിടുമ്പോൾ അവിടെയുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തുഹഫയുടെ പിന്നെ ഹാഷിയയിൽ ഷർവാനിയിൽ വളരെ വ്യക്തമായി തന്നെ കൊടുക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ കോപം ഇറങ്ങിയ നാട്ടിലെ വെള്ളം മണ്ണ് ഇവകൾ ഉപയോഗിക്കൽ എന്താണ്? കറാഹത്താണ്. എന്നാൽ വലാ യുഖ്റഹു തുഹുറു ബിമാഇ സംസമ, സംസം വെള്ളം കൊണ്ട് വുളു എടുക്കാൻ പറ്റുമോ എന്നത് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. ഹജ്ജിനൊക്കെ ചെല്ലുന്ന സമയത്ത് വുളു മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പലരും അവിടെ കുടിവെള്ളത്തിന് വേണ്ടി മുമ്പുള്ള അവസ്ഥയാണ്, ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല, വെച്ചിരിക്കുന്നിടത്തൊക്കെ പോയി അവിടെ പ്രത്യേകം വുളു എടുക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പം വലാ യുഖ്റഹു തുഹുറു ബിമാഇ സംസമ, സംസം വെള്ളം കൊണ്ട് വുളു എടുക്കൽ എന്തില്ല, കറാഹത്തിൽ. അപ്പോ സംസം വെള്ളം കൊണ്ട് ശുദ്ധീകരണം നടത്തൽ കറാഹത്തില്ല. വലാക്കിൻ എങ്കിലും അൽ ഔല, ഏറ്റവും നല്ലത് അദമു ഇസാലത്തിൻ നജസ് ബിഹി, ആ സംസം വെള്ളം കൊണ്ട് നജസിനെ നീക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇത് വായിക്കുന്നത് തുഹഫയുടെ ഇബാറത്താണ്. എന്നാൽ മുഗനിയിൽ കൊടുത്തിട്ടുള്ളത് സംസം വെള്ളം കൊണ്ട് നജസിനെ നീക്കാൻ വേണ്ടി ഉപയോഗിക്കൽ കറാഹത്താണ്. വൽ മുഗനി ഇലാ കറാഹത്തിഹ വദഹബ ശൈഖുൽ ഇസ്ലാമി വൽ മുഗനി ഇലാ കറാഹത്തിഹ. അപ്പൊ മുഗനിയിൽ കൊടുത്തിട്ടുള്ളത് ശൈഖുൽ ഇസ്ലാം ഇത് കറാഹത്താണെന്നാണ്. ശൈഖുൽ ഇസ്ലാമും അതുപോലെ മുഗനിയുടെ ഇബാറത്തും സംസം വെള്ളം കൊണ്ട് നജസിനെ നീക്കാൻ വേണ്ടി ഉപയോഗിക്കൽ കറാഹത്താണ് എന്നുള്ളതാണ്. എന്നാൽ സംസം വെള്ളം കൊണ്ട് ഒലുവെടുക്കൽ ഹറാമാണെന്ന് ചില ഫുഖഹാക്കൾ ചിലരു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവര് പറഞ്ഞത്, അവർ ഉറപ്പിച്ചു പറഞ്ഞത് ളഈഫാണ്, മാത്രമല്ല ബൽ ഷാദുൻ, അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, അത് എടുക്കേണ്ട കാര്യമില്ല. വഹുവ അഫ്ളലു മിൻ മാഇൽ കൗസരി, സംസം വെള്ളം കൗസറിന്റെ വെള്ളത്തിനേക്കാളും, ഹൗദുൽ കൗസർ പരലോകത്ത് വരുമ്പം ഏറ്റവും വലിയ ജലാശയമാണല്ലോ, അതിലെ വെള്ളത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായത്. ഖിലാഫൻ ലിമൻ നാസഅ ഫീഹി, ആ വിഷയത്തിൽ ചില ആൾക്കാർ തർക്കിച്ചിട്ടുണ്ട്, എങ്കിലും കൗസർ വെള്ളത്തെക്കാളും, ഹൗദുൽ കൗസർ വെള്ളത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് അത് സംസം വെള്ളമാണ്. വെള്ളങ്ങൾ നാലു വിഭാഗമായി കൊടുത്തിട്ട് മഹാന്മാരായ ഫുഖഹാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം റസൂലുള്ളാന്റെ വിരലുകളുടെ ഇടയിലൂടെ ചാലിട്ടൊഴുകിയ ഹുദൈബിയ സന്ധിയിൽ വെച്ച് വന്ന ആ വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, അതൊന്നില്ലല്ലോ. രണ്ടാമത്തെ വെള്ളം സംസം വെള്ളമാണ്. രണ്ടാമത്തെ വെള്ളം സംസം വെള്ളത്തിനാണ് രണ്ടാമത്തെ ശ്രേഷ്ഠത. മൂന്നാമത്തതാണ് ഹൗദുൽ കൗസർ. നാലാമത്തത് നൈൽ നദിയിലെ വെള്ളമാണെന്നൊക്കെ ഫുഖഹാക്കൾ കൊടുത്തിട്ടുണ്ട്. ഷർവാനിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്, സംസം വെള്ളം കൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് കഴുകപ്പെട്ടത്. അപ്പൊ പ്രവാചകന്റെ ഹൃദയം കഴുകാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വെള്ളം ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണല്ലോ, അതുകൊണ്ട് ഇത് അഫ്ളലു മിൻ മാഇൽ കൗസരി, കൗസറിന്റെ വെള്ളത്തിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാകുന്നു. റസൂലുള്ളാഹിന്റെ നെഞ്ച് നാല് പ്രാവശ്യം പിളർന്നിട്ടുണ്ടെന്ന് ഹദീസിൽ കാണാൻ കഴിയും.
അങ്ങനെ പിളർന്ന് പുറത്തേക്കെടുത്തു. പിശാജ് ആധിപത്യം ചെലുത്തുന്ന ഒരു മാംസ കഷ്ണമുണ്ട്. ആ മാംസ കഷ്ണത്തെ എന്ത് ചെയ്തു? മുറിച്ചു മാറ്റി അത് കളഞ്ഞു. ശേഷം പ്രവാചകന്റെ ഹൃദയത്തെ സംസം വെള്ളം കൊണ്ട് കഴുകി ഈമാനും ഹിക്മത്തും നിറച്ചു. അത് യഥാസ്ഥാനത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 10 വർഷം സേവനം ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു പറയുന്നു, കുട്ടിയായിരുന്ന സമയത്ത് ഹലീമത്ത് സഅദിയ റളിയല്ലാഹുവിന്റെ പരിപാലനത്തിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അന്നൊരു നെഞ്ചു പിളർന്നല്ലോ. ആ അന്ന് യഥാർത്ഥത്തിൽ പിളർന്നിട്ട് യഥാസ്ഥാനത്ത് വെച്ചതിന് ശേഷം തുന്നിപ്പിടിപ്പിച്ചതിന്റെ അടയാളങ്ങൾ നബിയുടെ നെഞ്ചിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിന് തന്നെ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ സ്ത്രീ ഉപയോഗിച്ച് പിന്നെ ബാക്കി വന്ന വെള്ളത്തിൽ നിന്നും ശുദ്ധീകരണം നടത്തൽ അത് കറാഹത്താണ്. ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ടാണ് അങ്ങനെ സ്ത്രീ ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നും ബാക്കി വന്ന വെള്ളത്തെ ഉപയോഗിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുള്ളത്. കീല വൽ വറദൻ നഹിയു അൻഹു, മാത്രമല്ല അത് ഉപയോഗിക്കരുതെന്ന് ഹദീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വഅനി തത്ഹീരി മിനൽ ഇനാസിൻ നുഹാസി, ചെമ്പിന്റെ പാത്രത്തിൽ വെച്ചും ശുദ്ധീകരണം നടത്തൽ കറാഹത്താണെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഷെർവാനിയിൽ കൊടുക്കുന്നുണ്ട്, കറാഹത്താക്കപ്പെട്ട വെള്ളങ്ങൾ 8 വിഭാഗമാണ്. ഉപയോഗിക്കൽ കറാഹത്താക്കപ്പെട്ടതായ വെള്ളങ്ങൾ 8 ഇനങ്ങളാണ്. അങ്ങനെ ഫൽമിയാഹുൽ മക്രൂഹത്തു സമാനിയത്തുൻ, ഉപയോഗിക്കൽ കറാഹത്താക്കപ്പെട്ട വെള്ളം 8 എണ്ണമാണ്. അതിൽ ഒന്ന് മുഷമ്മസാണ്, വെയിലത്ത് വെച്ച് ചൂടാക്കപ്പെട്ട വെള്ളം. സൂര്യന്റെ ചൂട് കൊണ്ട് ചൂടാക്കപ്പെട്ട വെള്ളം ഉപയോഗിക്കൽ കറാഹത്താണ്. അതിന് കുറച്ച് നിബന്ധനകളുണ്ട്, ഹറാമായി വരുന്ന ഘട്ടങ്ങളും തുഹ്ഫയിൽ പറയുന്നുണ്ട്. ഇൻഷാഅല്ലാഹ് പിറകെ വിശദീകരിക്കാം. 2, ശദീദുൽ ഹറാറത്തി, ശക്തമായ ചൂടുള്ള വെള്ളം അത് ഉപയോഗിക്കൽ കറാഹത്താണ്. 3, ശദീദുൽ ബുറൂദത്തി, ശക്തിയായ തണുപ്പുള്ള വെള്ളം, തണുപ്പ് ശക്തിയായ വെള്ളത്തെയും ഉപയോഗിക്കൽ കറാഹത്താണ്. സമൂദ് നിവാസികളുടെ വീടുകളുടെ പരിസരത്തുള്ള അവർ താമസിച്ചിരുന്ന ആ ഭാഗത്തുള്ള വെള്ളം, അവരുടെ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലത്തെ വെള്ളം, ആ വെള്ളം ഉപയോഗിക്കൽ കറാഹത്താണ്. ഇല്ലാ ബിഇറൻ നാഖത്തി, സമൂദ് ഗോത്രക്കാരുടെ സ്വാലിഹ് നബിയുടെ ഒട്ടകം കുടിച്ച കിണറ്റിലെ വെള്ളം ഒഴികെ അവര് താമസിച്ച അവരുടെ വീടുകളിലെ ആ പരിസര പ്രദേശത്തെ വെള്ളങ്ങൾ ഉപയോഗിക്കൽ കറാഹത്താണല്ലോ. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീടുകൾ നിലനിന്നിരുന്ന സ്ഥലത്തെ വെള്ളത്തെയും ഉപയോഗിക്കൽ കറാഹത്താണ്. ലൂത്ത് നബിയുടെ സമുദായത്തേക്ക് അല്ലാഹു തആല വജഅൽനാ ആലിഹാ സാഫിലഹാ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ, എടുത്തു മറച്ചു കളഞ്ഞു. അപ്പൊ ആ സ്ഥലങ്ങളിലെ വെള്ളങ്ങളൊക്കെ ഉപയോഗിക്കൽ കറാഹത്താണ്. ബർഹൂത്തിലെ കിണറ്റിലെ വെള്ളവും ഉപയോഗിക്കൽ അത് കറാഹത്താണ്. അത് ബർഹൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ യമനിലുള്ള ഒരു പിന്നെ മലഞ്ചെരിവിലുള്ള പ്രദേശമാണ് ബർഹൂത്ത്. മാത്രമല്ല പിന്നെ ബർഹൂത്ത് കിണർ ഹദർ മൗത്തിനോട് അടുത്ത് നിൽക്കുന്ന സ്ഥലത്തുള്ള കിണറാണെന്നും അഭിപ്രായമുണ്ട്. മാത്രമല്ല പല ഹദീസുകളും വന്നിട്ടുണ്ട് ഈ ബർഹൂത്തിലെ കിണറ്റിലാണ് കാഫിരീങ്ങളുടെ അർവാഹുകൾ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഹദർ മൗത്തിന്റെ കിണറാണെന്നും അഭിപ്രായമുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഈ ബർഹൂത്ത് കിണറ്റിലെ വെള്ളവും ഉപയോഗിക്കൽ കറാഹത്താണ്. അതുപോലെ മാഉ അർളി ബി ബാബില, ബാബിലോണിയയിലെ നാട്ടിലെ വെള്ളവും അവിടത്തെ വെള്ളവും ഉപയോഗിക്കൽ കറാഹത്താണല്ലോ. സിഹറിന്റെ പ്രദേശമായി ബാബില് എന്ന് പറഞ്ഞത് ഇസ്മു മൗലിഇം ബിൽ ഇറാഖി യുൻസബു ഇലൈഹി സിഹ്റു എന്നാണ്. അപ്പൊ ഇറാഖിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ബാബ്. ആ സ്ഥാട്ടിലേക്കാണ് മാരടമെല്ലാം ചേർക്കപ്പെടുന്നത്. കാരണം മാരടത്തിന്റെ ആസ്ഥാനം മന്ത്രവാദം സിഹറിന്റെ പിന്നെ ആസ്ഥാനം തന്നെ അത് ഇറാഖിലെ ബാബിലോണിയയിലാണ്. അവിടെ സംബന്ധിച്ചാണല്ലോ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ സൂറത്തുൽ ബക്രയിൽ ബി ബാബില എന്ന് പറഞ്ഞിട്ടുണ്ട്.
അവ എന്തായിരുന്നാലും ഇറാഖിലെ ബാബിലോണിയയിലെ വെള്ളം ഉപയോഗിക്കലും കറാഹത്താണ്. അതുപോലെ തന്നെ അവ മാ ഉബിരി ദർവാന ദർവാൻ കിണറ്റിലെ വെള്ളവും ഉപയോഗിക്കൽ കറാഹത്താണ്. അത് വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹ്ർ ചെയ്തിട്ട് ആ സിഹ്ർ ചെയ്യപ്പെട്ട മുടിയും ആ ചീർപ്പും എല്ലാം അവിടെ കൊണ്ടുവച്ചത് ദർവാൻ കിണറ്റിലാണല്ലോ കൊണ്ടുവച്ചത്. അതുകൊണ്ട് ദർവാൻ കിണറ്റിലെ വെള്ളവും ഉപയോഗിക്കൽ കറാഹത്തായി ഫുഖഹാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ എട്ട് സ്ഥലങ്ങൾ എട്ട് വെള്ളങ്ങളെ ഉപയോഗിക്കല് എന്താണ് കറാഹത്തായി. അതുപോലെ തന്നെ പിന്നെ ചില ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട് വാദി മുഹസ്സിർ, അതായത് അബ്രഹത്തിനെയും ആനപ്പടയാളികളും അവന്റെ കിങ്കരന്മാരും കഴവ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അള്ളാഹു താല നശിപ്പിച്ച സ്ഥലമാണ് വാദി മുഹസ്സിർ. അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മുസ്ദലിഫയുടെയും അതുപോലെ തന്നെ മിനയുടെയും ഇടയിലുള്ള ചെറിയൊരു സ്ഥലമാണ്. അതുകൊണ്ട് വാദി മുഹസ്സിറിലെ വെള്ളവും ഉപയോഗിക്കൽ കറാഹത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അവിടെയുള്ള വെള്ളം ഉപയോഗിക്കൽ കറാഹത്താണ് എന്നതിനെ സംബന്ധിച്ചും പറയപ്പെട്ടിട്ടുണ്ട്. ശേഷം ആ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ വിശദീകരിച്ചത് നമ്മൾ വെള്ളങ്ങളെ കുറിച്ച് നല്ലതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇൻഷാല്ലാ ചൂടാക്കപ്പെട്ട വെള്ളം ഉപയോഗിക്കുന്നതിന്റെ ഹുക്കുമിനെ സംബന്ധിച്ച് അടുത്ത ക്ലാസ്സിൽ തന്നെ ആ ചർച്ച ഉണ്ടാകും. ഇൻഷാല്ലാ ഇബാറത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വശുറൂതുഹു ഐ അൽ ഉലൂഇ, ഉലൂഇന്റെ ഷർത്തുകളാകുന്നത് ആ ഷർത്തുകൾ തന്നെ കശുറൂത്തുൽ ഗുസ്ലി, കുളിയുടെ ഷർത്തുകളെ പോലെയായ നിലയിൽ ഉലൂഇന്റെ ഷർത്തുകളാകുന്നത് ഹംസത്തുൻ അഞ്ചാകുന്നു. അഹദുഹ, ആ അഞ്ച് ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്താകുന്നത് മാഉൻ മുത്തലഖുൻ, മുത്തലഖായ വെള്ളമാകുന്നു. നിരുപാധികം വെള്ളം എന്ന പേര് പറയപ്പെടാൻ പറ്റുന്ന വെള്ളമാകുന്നു. ശേഷം മുത്തലഖായ വെള്ളത്തിന്റെ നിർവചനം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അശുദ്ധിയെ ഉയർത്തുകയില്ല, നജസിനെ നീക്കുകയുമില്ല, കരസ്ഥമാക്കുകയുമില്ല, മറ്റ് ശുദ്ധീകരണങ്ങളെ കരസ്ഥമാക്കുകയുമില്ല. വലവു മസ്നൂനതൻ, ആ ശുദ്ധീകരണം സുന്നത്താക്കപ്പെട്ട ശുദ്ധീകരണമാണെങ്കിലും ശരി, സുന്നത്താക്കപ്പെട്ട ശുദ്ധീകരണമാണെങ്കിലും ശരി, മറ്റ് ശുദ്ധീകരണങ്ങളെ കരസ്ഥമാക്കി തരുകയുമില്ല. ഇല്ലൽ മാഉൽ മുത്തലഖു, മുത്തലഖായ വെള്ളമല്ലാതെ കരസ്ഥമാക്കി തരുകയില്ല, മുത്തലഖായ വെള്ളമല്ലാതെ നജസ്സുകളെ നീക്കുകയില്ല, മുത്തലഖായ വെള്ളമല്ലാതെ അശുദ്ധിയെ ഉയർത്തുകയില്ല. ഇവിടെ അൽമാഉ എന്ന് പറഞ്ഞത് ഇർഫഉന്റെ പിന്നെ ഫായിലാണ്. ഇല്ല എന്ന് പറഞ്ഞ ഇസ്തിസ്നാ മുഫറഖാണല്ലോ, അതിലേക്ക് കടക്കുന്നില്ല, മനസ്സിലാക്കുക. മുസ്തസ്ന ഇസ്തിസ്നാ മുഫറഖാണ്. അപ്പൊ അശുദ്ധിയെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും മറ്റു ശുദ്ധീകരണങ്ങളൊക്കെ ലഭിക്കാനും ആ ശുദ്ധീകരണം വലവു കാനത്തി ത്വഹാറത്തും മസ്നൂനത്തിനെന്നാണ്, ലൂനേശം കാനയും അതിന്റെ ഇസ്മിനും കളയോലോ. ആ ശുദ്ധീകരണം സുന്നത്താക്കപ്പെട്ട ശുദ്ധീകരണമാണെങ്കിലും ശരി, മറ്റ് ശുദ്ധീകരണങ്ങളെ കരസ്ഥമാക്കി തരുകയുമില്ല. ഇല്ലൽ മാഉൽ മുത്തലഖു എന്നുള്ളതാണ്. തുഹഫയിൽ കൊടുത്തിരിക്കുന്നത് യുസ്തറത്തു ലി റഫ്ഉൽ ഹദസി ഇജ്മാൻ വറഫ്ഇൻ നജസി മാഉൻ മുത്തലഖുൻ എന്നുള്ളതാണ്. അശുദ്ധിയെ ഉയർത്താനും നജസിനെ ഉയർത്തുവാനും മുത്തലഖായ വെള്ളം ഷർത്താക്കപ്പെടും. അത് ഇജ്മാ ആണ്, അത് മുജ്തഹിദുകൾ ഏകോപിച്ച കാര്യമാണ്, അത് ഇജ്മാ ആയ കാര്യമാണ്. അപ്പം നജസിനെ നീക്കാനും അതുപോലെ തന്നെ അശുദ്ധിയിൽ നിന്നും അശുദ്ധിയെ ഉയർത്താനൊക്കെ മുത്തലഖായ വെള്ളം തന്നെ വേണം. പഴയ കാലഘട്ടങ്ങളിൽ നമുക്കൊക്കെ ഓർമ്മയുണ്ടാകും, പഴയ കാലഘട്ടങ്ങളിൽ തുണി കഴുകിയ വെള്ളമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ മനോഹരം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു വെള്ളക്ഷാമം വരുമ്പോൾ. അപ്പൊ പിന്നീടാണ് അത് മനസ്സിലായത് അതൊന്നും ഉപയോഗിക്കാൻ അതുകൊണ്ടൊന്നും ശുദ്ധീകരണം ശരിയാവുകയില്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനി മുത്തലഖായ വെള്ളം എന്താണെന്ന് പറയുന്നു. വഹുവ, ഈ മുത്തലഖായ വെള്ളമാകുന്നത് മാ ഒരു വെള്ളമാകുന്നു. എങ്ങനെയുള്ള വെള്ളമാണ്? യക്കാഴ്വാലേഹി, ആ വെള്ളത്തിന്റെ മേൽ സംഭവിക്കും. ഐ യസീഹു അൻ യക്കാഴ്വാലേഹി, ആ വെള്ളത്തിന്റെ മേൽ സംഭവിക്കൽ നന്നാകും. എന്ത്? ഇസ്മുൽ മാ, ഈ വെള്ളം എന്ന പേര് സംഭവിക്കൽ നന്നാകും. വെള്ളം എന്ന പേര് സംഭവിക്കും, അങ്ങനെയുള്ള ഒരു വെള്ളമാകുന്നു. ബിലാ കൈരിൻ, ഒരു ഉപാധിയും കൂടാത്തതായ നിലയിൽ
വെള്ളമെന്ന പേര് സംഭവിക്കും. അങ്ങനെയുള്ള ഒരു വെള്ളമാകുന്നു. ഒരു ഉപാധിയും ചേർത്ത് പറയാതെ തനി പച്ചവെള്ളം എന്ന പേര് പറയപ്പെടാൻ പറ്റുന്ന വെള്ളത്തിനാണ് എന്ത് പറയുന്നത്? മുത്തലക്കായ വെള്ളം, മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത്. വഹുവ മാ യഖഉ അലൈഹി, തുഴപ കൊടുക്കുന്നത് ഇന്ദ അഹ്ലിൽ ലിസാനി ബിൻ നിസ്ബത്തിൽ ആലിമി ബിഹാലിഹി ഇസ്മു മാഇൻ ബിലാ ഖൈദിൻ ലാസിമിൻ. അപ്പൊ ഇങ്ങനെയാണ് തുഹഫ കൊടുക്കുന്നത്. എന്നും മാറൂഫായിട്ടും റുഷിഹ എന്നും മജ്ഹൂലായിട്ടും വായിക്കാം. റഷഹയ്ക്ക് പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം വിയർത്തുണ്ടായാലും ശരി, അല്ലെങ്കിൽ വൈ റുഷിഹ, ആ വെള്ളം തണുപ്പിക്കപ്പെട്ടാലും ശരി, അല്ലെങ്കിൽ ആ വൈ റുഷിഹ, ആ വെള്ളത്തെ അരിച്ചെടുക്കപ്പെട്ടാലും ശരി, ഫിൽറ്റർ ചെയ്തെടുക്കപ്പെട്ടാലും ശരി, എന്തിൽ നിന്ന്? മിൻ ബുഖാരിൽ മാഇ തുഹൂരി, ശുദ്ധിയുള്ളതായ വെള്ളത്തിന്റെ ആവിയിൽ നിന്നും നീരാവിയിൽ നിന്നും ആ വെള്ളത്തെ തണുപ്പിക്കപ്പെട്ടാലും ശരി. എങ്ങനെയുള്ള വെള്ളമാണ് അൽ മുഗൈല? പിന്നെങ്ങനെയുള്ള വെള്ളമാണ് അൽ മുഗൈല? അൽ മുഗൈല ചൂടാക്കപ്പെട്ടതായ, അഗൈല യുഗരി, തിളപ്പിക്കപ്പെട്ടതായ ശുദ്ധിയുള്ള വെള്ളത്തിന്റെ ആവിയിൽ നിന്നും ആ വെള്ളത്തെ അരിച്ചെടുക്കപ്പെട്ടാലും ശരി, അല്ലെങ്കിൽ തണുപ്പിക്കപ്പെട്ടാലും ശരി, അല്ലെങ്കിൽ ആ ആവിയിൽ നിന്നും വിയർത്തുണ്ടായാലും ശരി, ആ വെള്ളം തുഹൂറാണ്. അതിന്റെ മുത്തഅല്ലഖ് കളയപ്പെട്ടിരിക്കുകയാണ്. അപ്പം വെള്ളം തുഹൂറാണ്. അതുപോലെ തന്നെ അവിസ്തഹിരക ഫീഹി, അല്ലെങ്കിൽ ആ തുഹൂറായ വെള്ളത്തിൽ അരിഞ്ഞു ചേർന്നാലും ശരി. ഖലീതു, ശുദ്ധിയുള്ള ഒരു വസ്തു അലിഞ്ഞു ചേർന്നാലും ശരി, ആ വെള്ളം എന്താണ്? തുഹൂറാണ്. അവിസ്തുഹരിക്ക എന്നും വായിക്കാം, രണ്ടായിട്ടും വായിക്കാം, മജൂലായിട്ടും മാറൂഫായിട്ടും വായിക്കാം. ഔ കുയ്യിദ, അല്ലെങ്കിൽ ആ വെള്ളത്തിന് ഉപാധി പറയപ്പെട്ടാലും ശരി, ആ വെള്ളത്തിന് കൈത് കൊടുക്കപ്പെട്ടാലും ശരി, ആ വെള്ളത്തിന് ഉപാധി പറയപ്പെട്ടാലും ശരി. എന്തെന്ന്? ബി മുവാഫഖത്തിൽ വാക്കിഴി, വെള്ളം നിൽക്കുന്ന സ്ഥലത്തോട് യോജിച്ചതായ ഒരു വിശേഷണം കൊണ്ട്, വെള്ളം നിൽക്കുന്ന സ്ഥലത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ വെള്ളത്തിന് ഒരു ഉപാധി പറയപ്പെട്ടാലും ശരി, ആ വെള്ളം തുഹൂറാണ്. വെള്ളം നിൽക്കുന്ന സ്ഥലത്തിനോട് ചേർത്തുകൊണ്ട് ആ സ്ഥലവുമായി ബന്ധപ്പെട്ട ഉപാധി നൽകപ്പെട്ടാലും ശരി, വെള്ളം തുഹൂറാണ്. അതിന്റെ വിശദീകരണം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വെള്ളം നിൽക്കുന്ന കടലിലാണെങ്കിൽ കടൽ വെള്ളം എന്ന് ചേർത്ത് കൊടുക്കുക. വെള്ളം നിൽക്കാൻ ആവശ്യമായ ആ സ്ഥലം, ആ സ്ഥലത്തിനോട് ചേർത്തുകൊണ്ട് ഉപാധി പറയപ്പെടുക. കിണറ്റിലാണെങ്കിൽ അങ്ങനെ, ഗ്ലാസ്സിലാണെങ്കിൽ അങ്ങനെ, പാത്രത്തിലാണെങ്കിൽ പാത്രത്തിലെ. വെള്ളം എവിടെയാണോ നിൽക്കുന്നത്, ആ നിൽക്കുന്ന സ്ഥലത്തോട് യോജിച്ചതായ വിശേഷണം കൊണ്ട് വെള്ളത്തിന് ഉപാധി പറയപ്പെട്ടാലും ശരി, ആ വെള്ളം എന്താണ്? തുഹൂറാണ്. അതേതുപോലെയൊക്കെ മാഇൽ ബഹരി, സമുദ്രത്തിന്റെ വെള്ളം പോലെ. അപ്പൊ സമുദ്രത്തിന്റെ വെള്ളം, ഈ വെള്ളം എവിടെ നിൽക്കുന്നു, അവിടെയെല്ലാം ആ നിൽക്കുന്ന സ്ഥലവുമായി ചേർത്ത് ഉപാധി പറയപ്പെടും. ബിഖിലാഫി മാലാ യുദുക്കറു ഇല്ലാ മുഖയ്യദൻ കമാഇൽ വർദി. ഇവിടെ ബിഖിലാഫി എന്നുള്ളത് ഹാലും മാ യക്കഴു എന്നിൽ നിന്ന് ഹാലാക്കാം. വഹുവ, ഈ മുത്തലക്കായ വെള്ളമാകുന്നത് മാ ഒരു വെള്ളമാകുന്നു. എങ്ങനെയുള്ള വെള്ളമാണ്? യക്കഴു അലൈഹി, ആ വെള്ളത്തിന്റെ മേൽ സംഭവിക്കൽ നന്നാകും. ഇസ്മുൽ മാ, ഈ വെള്ളം എന്ന പേര് പറയൽ സംഭവിക്കൽ നന്നാകും. ബിലാ കൈദൻ, യാതൊരു ഉപാധിയും കൂടാത്തതായ നിലയിൽ വെള്ളം എന്ന പേര് പറയാൻ പറ്റും. അങ്ങനെയുള്ള വെള്ളമാകുന്നു ആ വെള്ളം തന്നെ. ബിഖിലാഫി മാ, ഒരു വെള്ളത്തിനെതിരായ നിലയിൽ എങ്ങനെയുള്ള വെള്ളമാണ്? ലായുദുക്കറു, ആ വെള്ളത്തെ പറയപ്പെടുകയില്ല. ഇല്ലാ മുഖയ്യതൻ, ഉപാധി പറയപ്പെട്ടല്ലാതെ, ഉപാധി വെക്കപ്പെട്ടല്ലാതെ പറയപ്പെടുകയില്ല. അങ്ങനെയുള്ളതായ ഒരു വെള്ളത്തിനെതിരായ നിലയിലുള്ള ഒരു വെള്ളമാകുന്നു ആ ഉപാധി വെക്കപ്പെട്ട വെള്ളത്തിന് ഉദാഹരണമാകുന്നത്. കമായിൽ വറുതി, പനനീര് വെള്ളം പോലെയാകുന്നു. ഇവിടെ മുബത്തദയുടെ കളയപ്പെട്ട മുബത്തദയുടെ ഖബറാക്കാം, അല്ലെങ്കിൽ ജുംല മുഖയ്യതിന് സിഫത്താക്കാം. ചുരുക്കത്തിൽ ഉപാധി വെക്കപ്പെട്ട് പറയൽ നിർബന്ധമായ വെള്ളമുണ്ട്. തേങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, ഇങ്ങനെ ഉപാധി ചേർത്ത് പറയപ്പെടുന്ന വെള്ളങ്ങൾ, ആ വെള്ളങ്ങളെല്ലാം തോഹിറാണ്, തൊഹൂറല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പിന്നെ എങ്ങനെയുള്ള വെള്ളമാണ്? വൈറു മുസ്തഅമലിൻ ഫീ ഫർളി തുഹാറത്തിൻ,
ശുദ്ധീകരണത്തിന്റെ നിർബന്ധമായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെടാത്തതായ മുത്തലക്കായ വെള്ളമാകുന്നു. ഇവിടെ ഫീ ഫർളി ത്വഹാറത്തിൻ എന്നുള്ളതിന് ഇവിടെ ഫർളു കൊണ്ട് ഉദ്ദേശം മാലാ ബുദ്ധമിനുഹു ആണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെടാത്തതായ വെള്ളവുമാകുന്നു, ഉപയോഗിക്കപ്പെടാത്തതായ മുത്തലക്കായ വെള്ളമാകുന്നു. ഇൻഷാല്ലാ ബാക്കിയുള്ള ചർച്ച അടുത്ത ക്ലാസ്സിൽ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. പറഞ്ഞതിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ആലം.